ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗിവ് ആൻഡ് ടേക്ക് ഡോട്ട് വേൾഡ് എന്ന് പറയുന്ന മണി ചെയിൻ തട്ടിപ്പിനെ കുറിച്ചാണ്. ഗിവ് ആൻഡ് ടേക്ക് ഡോട്ട് വേൾഡിനെതിരെ ഒരുപാട് ആളുകൾ ബോധവൽക്കരിക്കപ്പെടുകയും അതുപോലെ തന്നെ ഇതിനെതിരെ ഇത് മണി ചെയിനാണ് തട്ടിപ്പാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ പല ഭാഗങ്ങളിൽ നിന്ന് വരികയും ചെയ്തതുകൊണ്ട് ഗിവ് ആൻഡ് ടേക്ക് ഡോട്ട് വേൾഡിന്റെ അകത്ത് തന്നെ ഒരുപാട് ആളുകൾ ഇതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കുള്ളിൽ ഇപ്പോൾ എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗിവ് ആൻഡ് ടേക്ക് ഡോട്ട് വേൾഡിന്റെ മുന്നോട്ടുള്ള പ്രയാണം വളരെ മന്ദഗതിയിലായിട്ടുണ്ട്. പല ആളുകളും ഇത് തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പിന്മാറാനും അതുപോലെ തന്നെ പുതിയ ആളുകൾ ചേരാന് വൈമനസ്യം കാണിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ തട്ടിപ്പ് വലിയ രീതിയിൽ ഇപ്പോൾ പ്രചരിക്കപ്പെടാൻ കഴിയുന്നില്ല. അതിനു പുറമെ വീടിനകത്തു നിന്ന് തന്നെ പ്രതിഷേധങ്ങളും ഒക്കെ ആളുകൾ ചോദ്യം ചെയ്യലുകൾക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കണ്ടേ. അതുകൊണ്ട് ഇത്തരം ഈ തട്ടിപ്പ് ഒന്നുകൂടി ഉഷാറാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവരുടെ ഒരു യൂട്യൂബിലോ ഇവരുടെ ഈ ഗിവ് ആൻഡ് ടേക്ക് ഡോട്ട് വേൾഡിന്റെ ഒരു കാര്യപ്പെട്ട ഒരു വ്യക്തി കുര്യാക്കോസ് എന്ന പേരിലുള്ള ഒരു വ്യക്തിയുടെ ഒരു വോയിസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. അതിലെ കുറച്ച് ഭാഗങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇടയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ചെറിയ ചെറിയ വെല്ലുവിളികളൊക്കെ നേരിടുന്നുണ്ട് പല സ്ഥലങ്ങളിൽ. ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു കോഴിക്കോടാണ് കുറച്ച് അധികമായിട്ട് വെല്ലുവിളികൾ നേരിടുന്നത്. വെല്ലുവിളികളായിട്ടാണ് അവർ പറയുന്നത് എന്നുണ്ടെങ്കിലും എനിക്കതൊരു വെല്ലുവിളിയായിട്ട് തോന്നണില്ല. കാരണം 2019 മുതൽ ഇതേപോലത്തെ പ്രക്ഷോഭങ്ങളും അതേപോലെ തന്നെ മാർച്ചുകളും നമ്മൾ ഒരുപാട്. അപ്പോ ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇപ്പൊ ഇവർക്ക് വെല്ലുവിളി നേരിടുന്നുണ്ട് എന്ന്. അപ്പോ അദ്ദേഹം പറഞ്ഞാൽ സാധാരണ എല്ലാവരും ഇത്തരം തട്ടിപ്പുകളൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും ആളുകളെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതൊന്നൊരു വെല്ലുവിളിയായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മുന്നേ ഇതൊക്കെ ഇതിനേക്കാൾ വലിയത് നമ്മൾ നേരിട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ മോട്ടിവേറ്റ് ചെയ്യുന്നത് പോലെ അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഇതിൽ കാര്യമായിട്ട് പറഞ്ഞ് ഡയറക്ട് സെല്ലിംഗിന്റെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ആളുകളാണ് ഇതിന്റെ പിറകിൽ എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം കുറെ ഭാഗത്ത് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ചില ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിൽ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോ അതും കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്റെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളൊരു വാചകം കൃത്യമായിട്ട് അവർ പഠിക്കണം, അല്ലെങ്കിൽ ജനങ്ങളെ അവരെ പഠിപ്പിക്കും വരും കാലങ്ങളിൽ അത് കൃത്യമായി പഠിപ്പിക്കും. എന്താണ് ഡയറക്ട് സെല്ലിംഗ്? ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഡയറക്ട് ത്രൂ കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഡയറക്ട് സെല്ലിംഗ്. അത് വലിയ ആനന്ദം പഠിക്കും. വളരെ ശരിയാണ്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയും ആ പ്രൊഡക്റ്റ് നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് ഈ ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പഠിക്കുന്ന അതിന്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതുപോലെ ഇടനിലക്കാര് പിന്നെ ഹോൾസെയിൽ ഡീലർമാര് അങ്ങനെയൊക്കെ കഥകൾ പറഞ്ഞിട്ടാണ് പിന്നെ ഡയലോഗ് പഠിക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണോ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി അത് നേരെ ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് എത്തുക. അതായത് 100 രൂപ പ്രൊഡക്റ്റ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്, 100 രൂപ പ്രൊഡക്റ്റ് ആയിട്ട് കസ്റ്റമർക്ക് കിട്ടണം. ആ പറഞ്ഞ് 100 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ 100 രൂപക്ക് കസ്റ്റമർക്ക് ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചത് 100 രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു സാധനം 100 രൂപക്ക് അവർക്ക് ലഭിക്കണം എന്നാണെങ്കിൽ പറഞ്ഞത് ശരിയാണ്. ഏതായാലും ബാക്കി കേട്ട് നോക്കാം. അതാണ് ഡയറക്റ്റ് സെല്ലിംഗ്. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ നമ്മള് 1000 രൂപ പ്രൊഡക്റ്റ് 10000 വിൽക്കാരായിട്ട് നമ്മൾ തുനിഞ്ഞ നമ്മൾ അറിഞ്ഞിട്ടാണ് ഇറങ്ങണതെന്നുണ്ടെങ്കിൽ നമ്മൾ തട്ടിപ്പ് നടത്തുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നമ്മൾ. 1000 രൂപയുടെ പ്രൊഡക്റ്റ് 10000 കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5000 കൊടുക്കുക എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞ 1000 തന്നെ കൊടുക്കണം എന്നിട്ട്. അതെ, 1000 രൂപയുടെ പ്രൊഡക്റ്റ് 1000 രൂപക്ക് തന്നെ സെല്ല് ചെയ്യണം. അതായത് മാർക്കറ്റിൽ ഇപ്പൊ ഇന്ന് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റിന് ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അതിന്റെ 10, 5 ഇരട്ടിയൊക്കെ വാങ്ങിക്കുന്നത് തെറ്റാണ്. അതൊരിക്കലും നമുക്കൊന്നും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത്തരം മണി ചെയിൻ തട്ടിപ്പുകളെ പോലെ തന്നെ വിമർശിക്കപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ മറവിൽ നടക്കുന്ന ഈ പകൽക്കൊള്ള എന്നുള്ളത് നമ്മൾ സമ്മതിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് ഇനിയിപ്പോ ഈ പറയുന്നത് മണി ചെയിന്റെ ആളുകളാണെങ്കിലും കൂടിയിട്ട് അത് സത്യമുള്ള ഒരു കാര്യമാണ്. ഏതായാലും നമുക്ക് ബാക്കി കിട്ടും നോക്കാം. അതാണ് മാർക്കറ്റ്. അല്ലാതെ മാർക്കറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് അല്ല. അതിനൊരിക്കലും ഡയറക്റ്റ് സെല്ലിംഗ് പറയില്ല. അപ്പൊ പല വെളിവില്ലാത്ത ആൾക്കാർ പലതും വിളിച്ചു പറഞ്ഞു വെച്ചിട്ട് നമ്മുടെ ഇടയിൽ നിൽക്കുന്ന നമ്മൾ ചെയ്യുന്ന സിസ്റ്റം വളരെ പരിപൂർണമായിട്ടും അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. എന്റെ അതായത് ഇവർ ചെയ്യുന്ന സിസ്റ്റം പരിപൂർണമായിട്ടും അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന സിസ്റ്റമാണ് അദ്ദേഹം പറയുന്നത്. ഈ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്നതിനേക്കാൾ വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇപ്പൊ നിങ്ങൾ സാധാരണ ഇപ്പൊ പറയാറുള്ളത് നിങ്ങൾ സഹായിച്ചുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പരസ്പരം സഹായിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നിങ്ങൾ പറഞ്ഞൊരു പോരായ്മ ഇത് ഞാൻ കേൾപ്പിക്കാൻ തന്നെ കാരണം നിങ്ങളുടെ ഒരു പോരായ്മ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിന്റെ ആളുകൾ ഇപ്പോൾ 1000 രൂപയുടെ പ്രൊഡക്റ്റ് 5000 10000 നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 പേരെ സഹായിച്ചുകൊണ്ട് നിങ്ങൾ 2046 ആളുകളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതായത്
2150 രൂപ സഹായിച്ചുകൊണ്ട് നിങ്ങൾ 82,95,500 രൂപ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങളും ഈ മൾട്ടിലെവൽ മാർക്കറ്റിംഗ് 1,000 രൂപയുടെ സാധനം 10,000 രൂപക്ക് വിൽക്കുന്ന അവരും തമ്മിൽ എന്താണുള്ള വ്യത്യാസം എന്ന് നിങ്ങളൊന്ന് പറഞ്ഞിരുന്നു. അതായത് നിങ്ങൾ ഇതിൽ 10 പേരെ മാത്രം സഹായിച്ചുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? 2046 എത്ര ഇരട്ടിയാണ്? ഇപ്പൊ നിങ്ങൾ ഈ 10 ഇരട്ടി അവർ 1,000 രൂപയുടെ 10 ഇരട്ടി ഇവർ വാങ്ങിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എത്ര ഇരട്ടിയാണ് ഇതിൽ നിന്ന് നിങ്ങൾ തട്ടിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കാം. ഏതായാലും നമുക്ക് ബാക്കി കേട്ട് നോക്കാം. എന്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട്, എന്റെ കയ്യിൽ 50,000 രൂപയുണ്ട്. അത് ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വഴിയോ ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ വഴിയോ ഒരു 10 പേരെ സെലക്ട് ചെയ്ത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ 1,00,000 രൂപ എന്റെ അല്ലെങ്കിൽ 20,000 ഞാൻ സഹായിക്കാൻ തയ്യാറാണ്. അതൊരു പ്ലാറ്റ്ഫോം, ചിലപ്പോൾ ഗിവ് ആൻഡ് ടേക്ക് പ്ലാറ്റ്ഫോം വഴിയോ എനിക്ക് താല്പര്യം അത് 10 പേർക്ക് സഹായിക്കാനായിട്ട്. അത് എന്റെ ഇഷ്ടമാണ്, എന്റെ കയ്യിലുള്ള കാശ് എനിക്ക് ഇഷ്ടമുള്ള കൊടുക്കാൻ പറ്റും, എന്നെ വിശ്വസിച്ച് എന്റെ. ഇതാണ് ഇവരെ ഏറ്റവും വലിയ തട്ടിപ്പ്. ഈ നമ്മൾ സഹായിക്കാണ്, നമ്മൾ 10 പേരെ സഹായിക്കണമെങ്കിൽ നമുക്ക് മറ്റാരും നോക്കേണ്ട ആവശ്യമില്ല, എന്റെ കയ്യിലുള്ള പണം ഞാൻ 10 പേർക്ക് സഹായം നൽകണം എന്ന 10 പേർക്ക് സഹായം നൽകുന്നിടത്തല്ല പ്രശ്നം കിടക്കുന്നത്. നിങ്ങളിപ്പോ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്കോ ഇല്ലെങ്കിൽ ഒരു അതുപോലെ അഗതി മന്ദിരത്തിലോ ഇല്ലെങ്കിൽ ഒരു അനാഥർക്കോ ഒക്കെ നിങ്ങൾ നൽകുന്ന സഹായത്തിന് നിങ്ങൾ തിരിച്ചുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാറുണ്ടോ? എനിക്ക് 2046 നിങ്ങളിപ്പോ ഒരു 10 അനാഥരെ നിങ്ങൾ സഹായിച്ചു എന്ന് കരുതാം. എന്നിട്ട് നിങ്ങൾ കരുതാണ് എന്നെ തിരിച്ച് 2046 ആളുകൾ എന്നെ തിരിച്ച് ഇങ്ങോട്ട് സഹായിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി നിങ്ങൾ ഈ 10 അനാഥരെ സഹായിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് എന്നെ വെറും വിഡിത്തുമാണ്, ഏറ്റവും മോശമായ കാര്യവുമാണ്. സഹായത്തിന്റെ മറവിൽ നിങ്ങൾ നടന്ന ചീറ്റിംഗ് ആണ് ഇത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടെ വരുന്ന ആൾക്കാരെ എനിക്ക് പൈസ തരുമ്പോ വേണ്ട എന്ന് പറയാനായിട്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് മേടിക്കാലോ, നമുക്ക് മേടിക്കാൻ എന്താ ബുദ്ധിമുട്ട്? സഹായം ചെയ്യും. അതാണ് ഇവര് പറയുന്ന എന്താണ്, നമ്മളിപ്പോ അങ്ങോട്ട് സഹായിക്കുന്നു 10 പേരെ സഹായിച്ച ശേഷം പിന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അതായത് ഈ കണ്ണിയിലെ പുതിയ പുതിയ ആളുകൾ ചേരുമ്പോ ഇവർക്ക് ഇങ്ങോട്ട് പണം ലഭിക്കുന്നുണ്ടല്ലോ. അപ്പോ അതെന്താണ്, ഇങ്ങോട്ട് സഹായിക്കുമ്പോ വേണ്ടാന്ന് പറയാൻ എനിക്ക് പറ്റൂല്ലോന്ന്, അതായത് അങ്ങനെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. അതായത് 2000 നിങ്ങളുടെ പ്ലാൻ സ്ട്രക്ചറൊക്കെ നിങ്ങൾ മുമ്പേ കൂട്ടി ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇതിൽ ചേരുന്നത്. അല്ലാതെ യാദർശികമായിട്ട് നിങ്ങളൊരു 10 ആളെ സഹായിക്കുകയും അതിനുശേഷം നിങ്ങളെ യാദർശികമായി കൊണ്ട് ഒരു 2046 ആളെ സഹായിക്കുകയും ചെയ്യുകയല്ല ചെയ്യുന്നത് ഇതില്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിലും അല്ല ഒരു ലോജിക് ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. ഇതല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്. എന്താണ്, നിങ്ങൾ ഇതില് 10 പേരെ സഹായിക്കാൻ നിങ്ങൾക്ക് നേരത്തെ മുൻകൂട്ടി നിങ്ങളുടെ കമ്പനി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവര് അതിന്റെ സ്ട്രക്ചർ വാർത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിന് 2046 ആളുകൾ, ഇനി പുതിയ പുതിയ ചേരുന്ന ആളുകൾ നിങ്ങൾക്ക് അത് സഹായമെന്ന് നിങ്ങൾ പറയുന്നേ ഉള്ളൂ. സാധാരണ മണി ചെയിനാണ് ഇത് ഇത്തരം തട്ടിപ്പുകൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം തൊട്ട് മുകളിലെ കണ്ണിയിൽ കണ്ണി അതിന്റെ തൊട്ട് മുകളിലെ കണ്ണിയിലേക്കൊക്കെ പണം നൽകുന്ന ഈ തട്ടിപ്പുകളൊക്കെ തന്നെയാണ് ഈ മണി ചെയിൻ എന്ന് പറയുന്നത്. അപ്പോ ഇതും അതും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത് നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. ഇത്തരം തട്ടിപ്പുകളൊക്കെ നടത്തിക്കൊണ്ട് അത് സഹായമാണെന്നൊക്കെ പറഞ്ഞു നടക്കാൻ ഉളുപ്പില്ലേ നിങ്ങൾക്കൊന്നും? ഏതായാലും നമുക്ക് ബാക്കി കൂടി കുറച്ച് ഭാഗം കൂടി ഒന്ന് കേട്ട് നോക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അല്ലാണ്ട് പുറമേയുള്ള നമ്മുടെ കമ്പനിയിലുള്ള ആൾക്കാരാണ് ഇതിനെ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ കേൾക്കാൻ ഒരു രസമുണ്ട്. ഇത് നമ്മുടെ കമ്പനിയിൽ ജോയിനിങ്ങോ അല്ല അല്ലാത്ത വ്യക്തികൾ പുറമേ നിന്ന് തിക്കുന്നിരക്കും ബഹളം ഉണ്ടാക്കിയിട്ട് ആ ബഹളത്തിനെതിരെ ചോദ്യം ചെയ്യാനായിട്ട് കടന്നു വരുന്ന പല ലീഡേഴ്സും ഇന്ന് നമ്മുടെ കമ്പനിക്കുള്ളിലുണ്ട്. അതായത് ഇവർക്കെതിരെ വരുന്ന ശബ്ദങ്ങളും അതിനെതിരെ അവരെ കൂട്ടത്തിൽ നിന്ന് നമുക്കെതിരെയാണ് വരേണ്ടത്. അതായത് ഇവരെ വിമർശിക്കുന്ന ആളുകൾക്കെതിരെ സംസാരിക്കുന്നതിന് പകരം ഇത്തരം ആളുകൾക്ക് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ആളുകൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, അതായത് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ നടത്തുന്ന തട്ടിപ്പാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആളുകളൊക്കെ നിങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കുന്നത്. അതിന് വ്യക്തമായ മറുപടി പറയുന്നതിന് പകരം ഇത്തരം ഉടായ്പ് ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പക്ക തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാം. ഏതായാലും ഇത്രയാണ് ഗിവ് ആൻഡ് ടേക്ക് ഡോട്ട് വേൾഡിനകത്ത് നടക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവര് പരിപൂർണമായിട്ടും ഒരു മണി ചെയിൻ സ്ഥാപനമാണ്. മണി ചെയിൻ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ മണി ചെയിനിന് വേണ്ടിയിട്ട് മറ്റൊരു മറ പിടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വിഭാഗമാണ് ഇവര്. അതുകൊണ്ട് ഇത്തരം ആളുകളൊക്കെ നിങ്ങൾ കരുതിയിരിക്കുക. ഒരിക്കലും ഇത്തരം ആളുകളുടെ ഈ കമ്പനികളിലൊക്കെ ജോയിൻ ചെയ്യാതിരിക്കുക. ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇതിന്റെ പണി കിട്ടും, ഉറപ്പ്, യാതൊരു സംശയവും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇതിന്റെ പണി കിട്ടിയിരിക്കും. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് മണി ചെയിനുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ബൈ.